ാച്ചി ഊതിാച്ചെടുക്കുക എന്ന് പറയുന്നത് പോലെ അപ്പൊ പിന്നീട് എന്ത് വാർത്ത അതുമായി കണക്ടായി കഴിഞ്ഞാൽ അതിന്റെ ഇമ്പോർട്ടൻസ് ആദ്യം ഈ വാർത്തയുടെ ബിഹൈൻഡ് സീൻ എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഞങ്ങളൊക്കെ പിന്നീട് സ്വാഭാവികമായിട്ട് ഞാൻ പിന്നീട് ആലോചിച്ചിട്ടുള്ളത് അയ്യോ നികേഷ് സാ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും അപ്പോൾ അത് ആദ്യം അന്വേഷിക്കണം അത് കഴിഞ്ഞിട്ട് മതി ഈ മുന്നിൽ നിൽക്കുന്നതല്ല വാർത്ത പിന്നിൽ എന്തോ വാർത്തയുണ്ട് എന്ന് പറയുന്ന ഒരു ജേണലിസ്റ്റ് കാരണം സാറിന് എപ്പോഴും അത് ഭയങ്കര ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട് കാരണം സാർ ഭയങ്കര സാർ ഏറ്റവും കൂടുതൽ ഹാപ്പി ആക്കുക ഒരു പുതിയ ബ്രേക്കിംഗ് വരുമ്പോഴാണ് ഒരു അതാണ് പുള്ളിയെ എക്സൈറ്റ് ചെയ്തിക്കുക മറ്റൊന്നും പുള്ളിയെ എക്സൈറ്റ് ചെയ്യിക്കില്ല ഇപ്പോൾ എനിക്ക് തോന്നുന്നു സാറിനോട് ഹൺഡ്രഡ്സ് ചെയ്യാൻ കൊടുത്തിട്ട് ഹൺഡ്രഡ്സ് ചെയ്യാൻ ഇപ്പോൾ അത്ര ബ്രേക്കിങ് വെച്ചാൽ പുള്ളി ആദ്യം പോയി ആ ബ്രേക്കിങ് എടുക്കുമായിരിക്കും അപ്പം അങ്ങനത്തെ ആസ് എ ജേർണലിസ്റ്റ് അദ്ദേഹം ആ തരത്തിൽ തന്നെയാണ് ഈ അറിയപ്പെടുന്ന ജേർണലിസ്റ്റായിട്ട് മാറുന്ന റിപ്പോർട്ടറിൽ നിന്ന് തന്നെയാണ് ഇപ്പം അത്യാവശ്യം ഒരു ആൾക്കാർക്ക് തിരിച്ചറിയുന്ന ഒരാൾ കൂടിയാണ് അല്ലെങ്കിൽ നിലപാടുകളുടെ കാര്യത്തിൽ തിരിച്ചറിയുന്ന ഒരാളാണ് ആ ഒരു വളർച്ച അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ സ്വന്തമാക്കുന്നത് ആ വ വളർച്ച ഒരു ഗ്രാഫ് നോക്കുമ്പോൾ സത്യത്തിൽ ഒരു ഭയങ്കര ഹാപ്പിനെസ് തോന്നാറില്ലേ ഇത് പിന്നിലോട്ട് ഇങ്ങനെ അയ്യോ വെരി മച്ച് കാരണം റിപ്പോർട്ടർ എന്ന് പറഞ്ഞ സ്ഥാപനം എനിക്ക് ആക്ച്വലി ഞാൻ എൻ്റെ എൻ്റെ പേഴ്സണൽ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് റിപ്പോർട്ടറിലാണ് കാരണം ഫോർട്ടീൻ ഹവേഴ്സ് ട്വൻ്റി ഫോർ ഹവേഴ്സൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ഇത് മോർണിംഗ് ഫൈവ് ഓ ക്ലോക്ക് ടു ദ നെക്സ്റ്റ് മോർണിംഗ് ഫൈവ് ഓ ക്ലോക്ക് വരെയൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പക്ഷേ അതിൻ്റെ ഒരു ആ ഒരു എഫേർട്ടിൻ്റെ കൂടി ഫലമാണ് കേട്ടോ കാരണം ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള ജേർണലിസ്റ്റ് ഞാൻ വലിയ ജേർണലിസ്റ്റ് ആയതൊന്നുമല്ല ഒരു ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിൽ അടയാളപ്പെടു തുപ്പട്ടു എന്നുള്ളതിൻ്റെ റീസൺ അത് റിപ്പോർട്ടർ തന്നെയായിരുന്നു അപ്പോൾ അത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ റിപ്പോർട്ടർ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം തന്നെ ഫ്രീഡം കൂടി ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് എനിക്ക് അത്തരത്തിലൊന്ന് ഒരു ഞാൻ എന്നെ രേഖപ്പെടുത്താൻ അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന ജേർണലിസ്റ്റിനെ കുറച്ചുകൂടി ഒന്ന് ഫ്ലാഷ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് ആ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് റിപ്പോർട്ടർ വലിയൊരു സർവകലാശാലയായിരുന്നു കാരണം എല്ലാവരും പറയും ട്രെയിനിങ് സ്കൂളാന്ന് പറയും ടിപ്പിക്കൽ ട്രെയിനിങ് സ്കൂളായിരുന്നു അതായത് നിങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കണം എന്ത് പറയണം എന്തായിരിക്കണം നിങ്ങളുടെ ചിന്താഗതി നിങ്ങൾ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകർ അല്ലെങ്കിൽ മാധ്യമ മാധ്യമപ്രവർത്തകൻ ആർക്കൊപ്പം നിൽക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ കൃത്യമായ ഗൈഡൻസ് കിട്ടുന്ന ഒരു ഒരു ഏരിയ കൂടിയായിരുന്നു ആ ഇന്റർവ്യൂ ഒരു കാര്യം ഈ നാസർ ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ അത് ഒരുപാട് പ്രാവശ്യം വെട്ടിയതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ഭയങ്കര കട്ടും പിടുത്തക്കാരനാ വാശിക്കാരനായ ഞാനിങ്ങനെ നെൽസൺ മണ്ടേലയുടെ ഒരു ഡോക്യുമെൻ്ററി ചെയ്യുകയാണ് അപ്പോൾ ഡോക്യുമെൻ്ററി ചെയ്യുന്ന സമയത്ത് നെൽസൺ മണ്ടേലയുടെ ഡോക്യുമെൻറ്ററി സ്ക്രിപ്റ്റ് എഴുതാൻ പറഞ്ഞു അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ആങ്കറിങ് എന്നുള്ളതിനപ്പോൾ തന്നെ ഡോക്യൂമെൻ്ററീസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് എനിക്ക് സ്ക്രിപ്റ്റിംഗ് ഇഷ്ടമാണ് അപ്പോൾ ഞാൻ സ്ക്രിപ്റ്റ് എഴുതുകയാണ് സ്ക്രിപ്റ്റ് എഴുതി വളരെ പെരുഫലായ ഒരു സ്ക്രിപ്റ്റ് എഴുതി എൻ്റെ ഒരു ധാരണ ഇതൊരു മഹത്തായ ഓസ്കർ അവാർഡ് പോലും കിട്ടാൻ ചാൻസ് ഉള്ള സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അഭിമാനം ബോധത്തോടു കൂടി കൂടി ചിലപ്പോൾ പുള്ളി ഞാൻ നോക്കുമ്പോൾ ആദ്യം ഉരുവര വരച്ചു പിന്നെ ചാ പക വരയ്ക്കാൻ തുടങ്ങി എടുത്തുകൊണ്ട് പോകുന്നതിൻ്റെ സ്ക്രിപ്റ്റ്